SSLC ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഇവനെ ഒഴിവാക്കണല്ലേ ചാ നല്ലത്. അതെ അതെ, നമ്മൾ രണ്ടുപേരും കുഴപ്പമില്ല, എന്തിനാ എന്നെ ഒഴിവാക്കുന്നത്? എനിക്ക് 10,000 വയസ്സ് ആയില്ലയോ. എടാ എന്നാലേ, നീ ഇന്ന എപ്പോഴും ചെറിയ പ്രായത്തിൽ നീ കുട്ടി നിക്കറക്കിട്ട് നടക്കണ ചെറിയ സുമേഷായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ, അതാണ് അല്ലേ ചാ? പിന്നല്ലാതെ എടാ, ഒരു അച്ഛന്റെ മനസ്സിൽ അവരുടെ ഇളയ മക്കൾ എന്നും കുഞ്ഞായിരിക്കൂടാ. ഇതേ സാധനം തികയാതെ വരും എന്നുള്ള പേടിയില്ലേ ഏട്ടന്? എടാ അങ്ങനെയല്ലടാ, സാംസ്കാരികപരമായിട്ട് അച്ഛനും മൂത്ത മോനും തമ്മിൽ മദ്യപിക്കാം അല്ലേ, കഴിക്കണ കുഴപ്പമില്ല. പക്ഷെ ഇളയ മോനും അച്ഛനും മൂത്ത മോനും ഇളയ മോനുമായിട്ടിരുന്ന് മദ്യപിക്കണം അത്ര ശരിയല്ല. നീ അമ്മയടുത്ത് പറഞ്ഞിട്ട് പാലില് പഞ്ചസാര ഇട്ട് കുടിക്കാൻ നോക്ക്. ഞാൻ പോകത്തൊന്നുമില്ല. എടാ പോടാ, പോയി പാൽ വാങ്ങി കുച്ചടാ. ഞാൻ പോകില്ല. അയ്യോ, ഇതുവരെ റെഡി ആയില്ലേ? ചെന്ന് റെഡി ആവ്. ഇതിന് റെഡി ആവണ? ഇന്നലെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിരുന്നല്ലേ, മറന്നോ? അയ്യോ, അത് മറന്നല്ല, മറന്നു മറന്നില്ല മറന്നില്ല. ശേഷമല്ലേ നിന്റെ അച്ഛനെയും ചേട്ടനെ കാണണേ, അപ്പൊ അതിന്റെ ഒരു പരവേശമായിരിക്കും. ചേട്ടന്റെ അരയില് കുപ്പി എന്ന് എന്നെ ഒഴിവാക്കിട്ട് അച്ഛനും ചേട്ടനോട് ദർബാർ കൂടാനുള്ള പരിപാടിയായിരുന്നു. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജംഗ്ഷൻ വരെ പോയിട്ട് ഒരു ചെറിയ പരിപാടി ഉണ്ട്, പോരാ. എന്നെന്തിനു നോക്കുന്നു? നാണോണ്ടോ അച്ഛാ? സ്വന്തം മോന്റെ കൂട്ടുന്ന കള്ളു കുടിക്കാൻ? ഞാൻ അടിച്ചൊന്നുമില്ലല്ലോ, അനുഭവം മുടക്കില്ലേ. ഞാൻ ചോദിച്ചായിരുന്നു ചേട്ടത്തി, ഈ സമയത്ത് വെള്ളം അടിച്ച പ്രശ്നമാവില്ലേ എന്ന്. എന്നിട്ട് അത് ഞാൻ പറയുന്നില്ല ചേട്ടത്തി, വിഷമാവും. നീ പറയടാ. വേണ്ട വേണ്ട, പറയടാ. എന്റെ ചേട്ടത്തി എന്റെ മുഖത്തൂക്ക് പറയാന്നേ, നിന്റെ ചേട്ടത്തിന്റെ തലേന്ന് പിന്നെ പറയാം അവിടുത്തെ പോയി പണിയാക്കാൻ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അഴിമതിക്ക് അവളെ അഴിമതിക്കാരൻ ചേട്ടനെയും ആക്രാന്ന് പിടിച്ച് അച്ഛനെ കാണുന്നതിനെക്കാൾ നല്ലതേ രണ്ടെണ്ണം അടിച്ചു കിടന്ന് ഉറങ്ങുന്നേന്ന്. എന്തൊക്കെ തുണയടാ നീ തട്ടിവിടുന്നത്? എന്നെ ഒഴിവാക്കിട്ട് അങ്ങനെ കഴിക്കാൻ വിചാരിക്കണ്ട. മോശമായി പോയച്ച, നിങ്ങൾ അകത്തോട് കയറിപ്പോ, ചെല്ലു പിള്ളേരെ. ഈ പിള്ളേരെ പറഞ്ഞു വിട്ടേ, നിന്നെ വീട്ടിൽ പോണ്ടേ? അയ്യോ വേണ്ടായേ, അവിടെ ചെന്നിട്ട് നീ അഴിമതിക്കാരനായ എന്റെ ചേട്ടനെയും ആക്രാന്തം പിടിച്ച അച്ഛനെയും ഒക്കെ കാണുന്നതിലും ഭേദം രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങുമല്ലേ. രണ്ടെണ്ണം അടിച്ച സ്ഥിതിക്ക് വേഗം പോയി കിടന്നുറങ്ങും. നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, സുമേഷ് ആയിരിക്കും പറഞ്ഞു. പറഞ്ഞ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഇനി എന്റെ വീട്ടിലേക്ക് വരണ്ട, പ്രശ്നം തീർന്നില്ലേ. വെറുതെ അവന്റെ മെക്കിട്ട് കയറാൻ ചെല്ലരുത് കേട്ടോ. ഞാൻ കള്ളു കുടിച്ചില്ലെന്ന്. കള്ളു കുടിച്ചില്ലേ? ഊതിക്കെ. സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ കുപ്പി കൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അതൊരു അവനെ ഞാൻ പറഞ്ഞാണ് വേണ്ട വേണ്ട എന്ന്, ചുമ്മാ ഒഴിച്ചു ഒഴിച്ചത് തന്ന് കുടിച്ചു, ചുമ്മാ അങ്ങനെ കുടിച്ചു. നാണോണ്ടോ മനുഷ്യ? കുറച്ച് കഴിച്ചോളുന്നു ഓടുന്നു. എന്താണോ മതിയായി എനിക്ക്. എന്നാലും എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക, ഈ മാധുഷയ്ക്ക് വേറെ യാതൊരു തൊഴിലും ഇല്ലേ? ഇവരങ്ങോട്ട് ചെന്ന് കുപ്പി ചോദിക്കുമ്പോൾ അയാൾ എടുത്തു കൊടുക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. എന്റെ ആശ, എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ആൾക്കാർക്കുണ്ടല്ലോ ഈ കള്ളുകൂടെ കാര്യം വരുമ്പോ പരസ്പരം പ്രത്യേക സ്നേഹം. കറക്റ്റ് അല്ലേ? ചോര കൊടുത്തില്ലേലും കുപ്പി കൊടുക്കും, അത് കൊടുക്കും. ഇങ്ങനെയാലും മണത്തറിയുകയും ചെയ്യും പരസ്പരം. അല്ല എന്താന്ന് ഇത്ര നീട്ടി ശ്വാസം വിടാൻ? അല്ല, ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർമ്മിക്കായിരുന്നു. അപ്പൊ അതിനെ പറ്റിയൊക്കെ നിങ്ങക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇന്നും കൂടെ ചെയ്തുള്ളൊരു മഹാപാപം. അതേത് പാപം? ആ ഒരു കൊടുംപാപം. അച്ഛൻ ഈ കൊടുംപാപം മഹാപാപം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെ ഏത് പാപ്പാന്നൊന്ന് പറ. അയ്യോ പാപ്പമല്ല മോളെ, പാപം. നിങ്ങൾ കാര്യം പറ മനുഷ്യൻ. എടി സത്യത്തിലെ, ഉത്തമൻ എന്നെ വെള്ളം ഓടിക്കാൻ നിർബന്ധിച്ചൊന്നുമില്ല, ഞാനാണ് അവന്റെ നിർബന്ധിച്ചത്. ബാദുഷാരി അടുത്ത് പോയി കുപ്പി എടുത്തോണ്ട് വടാന്നൊക്കെ പറഞ്ഞു ആ പോലാന്ന് തീർത്ത് പറഞ്ഞതാ, പക്ഷെ ഞാൻ തള്ളിവിട്ടു. മോശമായി പോയില്ലേ? ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടത്തലക്കിട്ട് ഇത് വെച്ച് ഞാനൊന്ന് തരും കേട്ടോ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ ആ ചെറുക്കനെ പോയി തലയില് മുണ്ടിട്ട് തല്ലി. അറിയോ തലയില് മുണ്ടിട്ട് തല്ല? നീ ആടുതോമയോ? ആടുതോമയുടെ അമ്മായിമ്മ. ഞാനാവില്ല ആടുതോമ. അച്ഛാ വെറുതെ ഇതെല്ലാം കൂടെ ആ ഉത്തോണ്ട തല കെട്ടി വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പാവം. ഇതെല്ലാം എന്റെ സ്ഥിരം പരിപാടിയാ. എയർഫോഴ്സിൽ ഞാൻ ഇതുപോലത്തെ കുസൃതികളൊക്കെ ഒപ്പിക്കുമ്പോഴേ അവരെനിക്ക് ഒരു ഇരട്ടപ്പേരിട്ട് വിളിക്കുമായിരുന്നു. എന്താണെന്നറിയാമോ?
ഞാൻ പറത്തുന്ന വിമാനത്തിന്റെ സൈഡിലെ ഓരോ സാരോ സ്പ്രേ പെയിന്റ് കൊണ്ട് എഴുതി വെച്ചിരുന്നു മ്ലേച്ചനെന്ന്. ഇത് കണ്ട് ശത്രുരാജ്യത്തിന്റെ പട്ടാളക്കാരൊക്കെ എന്നെ നോക്കി ചിരിക്കുമായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല ശത്രുരാജ്യത്തുള്ളവർക്കൊക്കെ മലയാളത്തിൽ മ്ലേച്ചനെന്ന് വായിക്കാൻ അറിയാം. മനസ്സിലാവൂടി ഇപ്പം മ്ലേച്ചനെന്ന് എഴുതിയാ എവിടെയായാലും ഒരേപോലെ തന്നെയല്ലോ മ്ലേച്ചൻ. പക്ഷെ ഉത്തമൻ അങ്ങനല്ല, അവൻ എക്സ്ട്രാ നീറ്റ് ചെറുക്കരല്ലേ, ഒരു ഉറുമ്പിനെ പോലും അവൻ നോക്കിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളെ അടിമയാക്കി വെച്ചെന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞത് നുണയാണോ? പിന്നെ അല്ലാതെ അത് ഞാൻ തള്ളി മറിച്ചതല്ലേ, ഒരുമാതിരി തറ പരിപാടിയായി പോയി എന്റേത്. എന്താ ചെയ്യണം നിങ്ങളെ ദൈവന് നിന്റെ അടുത്ത് എന്തോ പറയണ്ടെന്ന് ആകെ രക്ഷപ്പെട്ടു. പ്രലോഭനം എന്താ നമ്മായി പിന്നെ പറഞ്ഞതാ കേട്ടോ? ഇല്ല മക്കല്ല. എന്താ പറയാനുള്ളത്? ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ് ചേട്ടത്തി. ചേട്ടൻ ഒരിക്കലും ചേട്ടത്തി മക്കളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യൂല. കാണാതെ പഠിച്ചു പറയുന്ന പോലെ പറയുന്നത്. അയ്യോ അത് ചമ്പലുണ്ടാ പോളെ, അമ്മാതിരി നുണയല്ലേ തട്ടി വിട്ടത്. എന്ത് നുണ ചേട്ടത്തി? അഴിമതിക്കാരനായ അളിയന്റെയും ആക്കാരനം പിടിച്ച ഋഷീഷ് മാമന്റെക്കാളും മറ്റേതാണ് നല്ലതെന്നൊന്നും ചേട്ടൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതെനിക്ക് മറ്റേ സംഭവം തരാത്തതിന്റെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാ. ഓ എന്ത് സംഭവം? അല്ല അത് പിന്നെ പഞ്ഞി മിഠായി. പഞ്ഞി മിഠായി നല്ല കാര്യമുണ്ടായിരുന്നു, പെട്ടെന്ന് വായിലൊന്നും അതായിരുന്നു. ആ ശരി ശരി വാങ്ങിച്ചു തരാം. മക്കളെ പുറത്തു പോയി കളിക്കുക കേട്ടോ, അപ്പോ വാങ്ങി തരാം. ചെല്ലു. അയ്യോ ഇല്ല മക്കളെ, അപ്പോ വാങ്ങി തരും. ചെല്ലു പോയി കളിക്ക. അപ്പൊ ചുരുക്കി പറഞ്ഞാ ഉത്തോണ്ട് ഇന്ന് അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യു ആർ റൈറ്റ്. ഒറ്റ അടി അനങ്ങ് വെച്ചു കേട്ടോ, യു ആർ റൈറ്റ് പോലും. അപ്പൊ ആ മനുഷ്യനെ കുറിച്ച് വെറുതെ ഓരോ അവയ്ക്കാതെ പറഞ്ഞിട്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ മോളെ, അവൻ വെറും പാവമാണെന്ന്. ചുരുക്കി പറഞ്ഞ ഒരു സൽസ്വഭാവി. വെറുതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞാ പോയി മാപ്പ് വരട്ടെ മാറി അങ്ങോട്ട്. അതെ പിന്നെ പിള്ളേർക്ക് പഞ്ഞി മുട്ട എനിക്ക് ഒരു 100 ഉണ്ടോ കയ്യില്? അല്ല എന്റെ ചില്ലറ ഇല്ലാത്തോണ്ട് 2000 നോട്ട. ഉത്തോണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ വാസ്തവം അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ആശയ വേണ്ട, എന്റെ മനസ്സറിയാൻ നിനക്ക് പറ്റിയില്ല. അച്ചമ്മയ്ക്ക് അറിയാമോ അച്ചമ്മ, ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളാണ് വിവാഹ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. ഇത്രയും സാഹചര്യം വേണോടാ? വേണോ അച്ചമ്മ, ചില കാര്യങ്ങൾ മനസ്സിൽ തറയ്ക്കണമെങ്കിൽ സിനിമാ സ്റ്റൈലിൽ തന്നെ പറയണം. ഞാൻ മാപ്പ് പറഞ്ഞില്ലേ, ഇനിയിപ്പോ സിനിമാ സ്റ്റൈലിൽ വിട്ട് നോർമലായിട്ട് പറഞ്ഞോടെ. ഓ അപ്പൊ ഞാൻ സിനിമാ സ്റ്റൈലിൽ സംസാരിച്ചാണ് നിന്റെ കുഴപ്പം. എന്റെ മനസ്സ് വേദനിച്ചതിന് ഒരു കുഴപ്പമില്ല. നിനക്കറിയാമോ ഈ വീട്ടിൽ നീ എന്നൊക്കെ എന്നെ കുറ്റക്കാരനാക്കിയിട്ടുണ്ടോ? അതിന്റെയൊക്കെ പിന്നിൽ സുമേഷും അച്ഛനുമായിരുന്നു. ഓഹോ അത് ശരി, അപ്പൊ അതുവരെയല്ലേ കാര്യങ്ങള്? കണ്ണും കൈയൊന്നും കാണിക്കണ്ട, സത്യം അച്ഛൻ പറയുന്നത് ഞാൻ പറയണോ? വേണ്ടടാ ഞാൻ പറയാം. ഡേയ് നീ ഭീഷണിപ്പെടുത്തിയപ്പോ ചെറുതായിട്ടൊന്ന് പേടിച്ചെന്ന് കരുതി എല്ലാ കുറ്റവും കൂടെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ടേ? അല്ല വൃത്തിയായിട്ടവരെ. അച്ഛ അങ്ങനെ അല്ല അച്ഛാ, അത് പിന്നെ ഞാനേ പറഞ്ഞത് ഞാൻ. എന്തോടാ കുഞ്ഞുണ്ണി ഇതൊക്കെ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മാ പണ്ട് എന്റെ കൂടെ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നല്ലേ കോമൽ കുൽക്കർണി, ആ കോമൽ കുൽക്കർണി എന്നെയും ചേർത്ത് അവൻ എല്ലാ കഥകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഓ അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. മോളെ സത്യത്തിൽ ഞാനൊരു മ്ലേച്ഛനേ അല്ല, എന്റെ പ്ലെയിനിൽ ആരും അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ അല്ലാതെ ചേട്ടൻ തന്നെ ഇടിപ്പിനകത്ത് കുപ്പി കയറ്റിക്കൊണ്ട് ഞങ്ങൾ പ്രലോഭിപ്പിച്ചത്. വൃത്തിയായ മനുഷ്യൻ സത്യമായിട്ട് അങ്ങനെ അല്ല, ഞാൻ അങ്ങനെ അല്ലടേ പറഞ്ഞത്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് കറക്റ്റാ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് കുടുംബജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നത്. ഞാൻ പറയണ കേക്ക്.